എല്ലാവർക്കും സി എസ് എക്സ് എൽ സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്ന മറ്റൊന്നല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നമ്മുടെ ഗൂഗിളും കേരള എഫ് സി എന്ന് പറഞ്ഞ ഒരു മാച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ മാച്ച് എന്നാണ് നടക്കുക, ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നടക്കുക എന്നാണ് ഒരു ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോ ഈ വീഡിയോ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്, കാരണം വേറെ ഒന്നല്ല, സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ന്യൂസ് നോട്ട്സിട്ട് മുന്നേ ചോദിച്ചിട്ടുണ്ടായത്, അന്നൊന്നും നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല, പിന്നെ ഇടണ്ടാന്ന് തീരുമാനിച്ചതാണ്. എന്നാൽ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിലെ ഫുൾ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ. ഗൈസ്, വീഡിയോയിലോട്ട് പോകാനായിട്ട് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ കാരണം ചോദിക്കുന്ന സബ്സ്ക്രൈബ് ഇടാൻ അമർത്തി തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ശ്രീ ഗോകുലം കേരള എഫ് സിയുടെ മാച്ച് ഇന്ന് നടക്കുന്നു ചർച്ച ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഈ മാച്ച് നടത്തുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ മാച്ച് നടത്തുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ആ പേർക്ക് അവരുടെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതേമാതിരി തന്നെ കുറെ നഷ്ടങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ദുഃഖം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എനിക്കറിയാം അതിന്റെ ഒരു വിഷമം, നമ്മുടെ ഫ്ലഡ് ബാധിച്ച അല്ലെങ്കിൽ അന്യം ബാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രളയം, പക്ഷെ ഈ വട്ടം ബാധിച്ചില്ല, എന്തോ ഭാഗ്യം, ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് നടന്നില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കാനാണ് ഈ മത്സരം നടത്തുന്നത്. അതായത് ഈ മത്സരം നടത്തി കിട്ടുന്നതിന്റെ ഫുൾ പൈസ കളക്ടഡ് പേഴ്സസിന് വേണ്ടി സംഭാവന ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫുൾ പൈസ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മത്സരം നടത്തുന്നത് രണ്ട് സ്റ്റേഡിയത്തിലായിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തായിട്ടാണ്. ഒന്ന് നമ്മുടെ ഗോകുലം കേരള എഫ് സിയുടെ ഹോം സ്റ്റേഡിയമായ കോഴിക്കോടിൽ നടക്കുന്നതായിരിക്കും, അതേമാതിരി തന്നെ രണ്ടാമത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചിയിലും നടക്കുന്നതായിരിക്കും. അങ്ങനെ രണ്ട് വേദികളിലാണ് ഈ പെർഫോമൻസ് നടക്കുക. രണ്ടു ദിവസങ്ങളിലായിട്ട് നിന്ന് കിട്ടുന്ന പൈസ ഫുള്ള് ഫ്ലഡ് അഫക്റ്റഡ് പേഴ്സൺസിന് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ എന്നാണ് ഈ മത്സരം നടക്കാന്ന്. ഓക്കെ, അപ്പോ ഈ മത്സരം എന്ന് നടക്കുന്നത് നമുക്ക് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ജസ്റ്റ് റൂമേഴ്സ് ഇപ്പോ ഈയിടെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒക്ടോബർ 10 നമ്മുടെ ഈ മത്സരം നടക്കുന്നാണ് നമുക്ക് റൂമേഴ്സുകൾ വരുന്നത്. ഒരു പക്ഷെ നമുക്ക് നോക്കിയാൽ ഇത് വിശ്വസിക്കാന്ന് തന്നെ പറയാം, കാരണം എന്തായാലും ഐ എസ് എൽ തുടങ്ങണമായിട്ടും ഒരു 10-15 ദിവസം മുന്നേ തന്നെ ആയിരിക്കും ഈ മത്സരം നടക്കുന്നുണ്ടാവുക. കാരണം സെപ്റ്റംബറിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബറിൽ ഈ മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോ ഓൺ ഡ്യൂട്ടിയാണ് നമ്മുടെ പ്രീസീസൺ ടൂർണമെന്റിലും ട്രെയിനിങ് ക്യാമ്പിങ്ങിലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം അപ്പം നടക്കില്ല, സെപ്റ്റംബർ അവസാനത്തോടെ ആകുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീസീസൺ ടൂർണമെന്റും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ എന്തായാലും ആ മത്സരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ തന്നെയായിരിക്കും മത്സരം. ഓക്കെ, അപ്പോ ഈ റൂമർ ഏകദേശം ശരിയാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ കാര്യം ഈ വീഡിയോയിൽ പറയുന്നു, ഈ വീഡിയോയുടെ മെയിൻ കാരണം. ഓക്കെ, അപ്പോ ഒക്ടോബർ 10 പിന്നൊരു ദിവസം കൂടിയും കളി ഉണ്ടാവുന്നതാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും 10 ആണെന്നാണ് നമുക്ക് റൂമേഴ്സ് വരുന്നത്. എന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് വിശ്വസിച്ചിരിക്കാം. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഇരു ടീമുകളും ചെയ്യുന്നത്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും അതേമാതിരി തന്നെ ഗോകുലം കേരള എഫ്സിയും, നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് വേറെ കാര്യം കൂടി നോക്കാം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഒന്ന് അനലൈസ് ചെയ്യാനും പറ്റും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല ടീമാണോന്ന് അറിയാൻ വേണ്ടിട്ട് ഗോകുലം കേരളയോടൊപ്പം ഡ്രോ പിടിക്കുകയോ ജയിക്കുകയോ ചെയ്ത നല്ലൊരു ടീം തന്നെയായിരിക്കും ഐ എസ് എൽ ആറാം സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഗോകുലം കേരള എഫ് സിയുടെ വരവ്, നല്ല അതിമനോഹരമായ പെർഫോമൻസ് എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഗോകുലത്തിന് പൊട്ടിക്കാൻ അത്ര എളുപ്പമാവില്ല, അഥവാ പൊട്ടിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ആറാം സീസണിലേക്ക് നല്ലൊരു ടീം തന്നെയായിരിക്കും. എന്തായാലും കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ് സംസാരിക്കാം.